കേരളത്തിലെ കുട്ടികൾ പോലും പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കാൻ എത്തുന്നില്ല എന്ന പരിഭവം നമ്മൾ കുറെ കേട്ടതാണ്. എന്നാൽ തിരുവനന്തപുരത്തെ കഴക്കൂട്ടം സെന്റ് ആന്റണീസ് എൽപി സ്കൂളിൽ കേരളത്തിലെ കുട്ടികൾ മാത്രമല്ല അങ്ങ് അഫ്ഗാനിസ്ഥാനിലെ കുട്ടികളുമുണ്ട്. കേരളത്തെ അറിഞ്ഞ് അറിവ് നുകരുകയാണ് ഈ കുരുന്നുകൾ. ഒന്നാം ക്ലാസ്സിലെ ഹൈദ മുതൽ നാലാം ക്ലാസ്സിലെ നാദിയ വരെ മലയാളി കൂട്ടുകാർക്കൊപ്പം പാട്ടും പാടി കൂട്ടുകൂടി നടക്കുകയാണിവർ. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഏഴ് കുട്ടികളാണ് സെന്റ് ആന്റണി സ്കൂളിലുള്ളത്. കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ റിസർച്ച് ചെയ്യുകയാണ് ഇവരുടെ മാതാപിതാക്കൾ. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മേന്മ മനസ്സിലാക്കിയാണ് ഇവർ കുട്ടികളെ സെന്റ് ആന്റണീസിൽ ചേർത്തതെന്ന് സ്കൂളിലെ പ്രധാന അധ്യാപകൻ പറയുന്നു. ഈ കുട്ടികൾ വന്നതുകൊണ്ട് രണ്ട് നേട്ടങ്ങളുണ്ടായി. ഒന്ന്, നമ്മുടെ പൊതുവിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് ഈ കുട്ടികൾക്ക് വേണ്ടി ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അവർ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നത് കൊണ്ട് ആ കുട്ടികളും മെച്ചപ്പെട്ടു വന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ അഫ്ഗാനിൽ നിന്നുള്ള കുട്ടികൾ മലയാളം പഠിക്കുന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിലുള്ള രക്ഷകർത്താക്കൾ പലരും നമ്മൾ ഈ പൊതുവിദ്യാലയങ്ങളെ അയക്കാതെ പൊതുവിദ്യാലയങ്ങളിൽ അയക്കാതെ മറ്റ് അണ്ണേരൽ വിദ്യാലയങ്ങൾ തേടുമ്പോൾ മറ്റ് രാജ്യങ്ങളിൽ ഉള്ളവർ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉണർവിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ അയക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. രക്ഷകർത്താക്കൾ വളരെ സാറ്റിസ്ഫൈഡാണ്. നിരന്തരം നമ്മളെ ബന്ധപ്പെടുന്നുണ്ട്. അവർ നമ്മളെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന രീതി, നമ്മുടെ സിലബസ് ഒക്കെ ഉള്ളതിൽ വളരെ തൃപ്തരാണ്. സ്കൂളിലെ മറ്റു കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിൽ ഈ ഏഴംഗ സംഘം മുന്നിലുണ്ട്. അവരുടെ പക്കൽ നിന്നും മലയാളം പഠിക്കാൻ ഇവരും തയ്യാർ. നാദിയ നാലാം ക്ലാസ്സിലും ഹിദായത്തുള്ളയും അനുഷയും ഫർസാമും രണ്ടാം ക്ലാസ്സിലും ഹൈദ ഒന്നാം ക്ലാസ്സിലും മർവയും മൂസമിലും മൂന്നാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. കടൽ കടന്നെത്തിയ ഈ കുട്ടിക്കൂട്ടുകാർക്ക് എന്തായാലും കേരളം ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പാട്ടും കളിയും ചിരിയുമായി അവർ ഹാപ്പിയാണ്. താലിബാൻ തകർത്തെറിഞ്ഞ അഫ്ഗാൻ ദുരന്തഭൂമിയിൽ നിന്നും കേരളത്തിന്റെ കരുതൽ തേടിയെത്തിയ ഈ കുരുന്നുകളെ ഇവിടത്തെ അധ്യാപകർ ചേർത്ത് പിടിക്കുന്നു. നന്ദകുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.